മുണ്ടക്കൈ ടൗൺ തന്നെയാണ് വിനിത. ഈ പറയുന്ന സുദേവന്റെയും അതുപോലെ നാസറിന്റെയും വീടിനോട് ചേർന്നുള്ള ഇന്നലെ റഡാർ പരിശോധനയിൽ സിഗ്നൽ സ്പോട്ട് ചെയ്ത പ്രദേശം, ആ ടൗണിൽ തന്നെ ഉള്ള പള്ളി മസ്ജിദ് നമുക്ക് കാണാം. ആ പള്ളിയിലെ ഇമാം അടക്കം മരണപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഈ മുണ്ടക്കൈ പ്രദേശത്തെ ടൗണിലെ പല ആളുകളുടെയും മൃതദേഹമൊക്കെ ഈ പള്ളി പരിസരത്തു നിന്നാണ് ലഭിച്ചത്. ആ പള്ളിയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ പള്ളി കോമ്പൗണ്ടിലായിരുന്നു ഇതുവരെയും പരിശോധന നടത്തിക്കൊണ്ടിരുന്നത്. ഒരു ഹിറ്റാച്ചിയും ഒരു ജെ സി ബിയും നിർത്തിയാണ് പള്ളി പരിസരം ഇതുവരെയും പരിശോധിച്ചുകൊണ്ടിരുന്നത്. അതിലൊരു ഹിറ്റാച്ചി ഇറങ്ങുകയും അത് പുറത്ത് പോവുകയും ചെയ്തു. പക്ഷേ ജെ സി ബി ഇറങ്ങിയപ്പോൾ അത് പ്രവർത്തകർ തടഞ്ഞു നിർത്തുകയായിരുന്നു. അങ്ങനെ വിടില്ല, പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. മുണ്ടക്കൈ ടൗണിൽ തന്നെയാണ് ഈ പരിശോധന നടക്കുന്നത്. മുണ്ടക്കൈ ടൗണിൽ നിരവധി പേരാണ്. ഇന്നലെ നമ്മൾ റഡാർ സിഗ്നലൊക്കെ സ്പോട്ട് ചെയ്ത അതേ പ്രദേശത്ത് തന്നെ ഒരു 100 മീറ്റർ വ്യത്യാസത്തിലുള്ള 100-200 മീറ്റർ വ്യത്യാസത്തിലുള്ള പ്രദേശമാണ്. ഈ സന്നദ്ധ പ്രവർത്തകർ തടഞ്ഞു നിർത്തി പറഞ്ഞത് ഒരുപാടൊന്നും പരിശോധിക്കാനില്ല, ധാരാളം മേഖലയൊന്നും പരിശോധിക്കാനില്ല, പക്ഷെ കുറച്ച് മേഖല ബാക്കിയുണ്ട്, ആ മേഖലകളിലെ പരിശോധന കൂടി അവസാനിപ്പിക്കണമെന്നുള്ളതാണ് അവർ പറയുന്നത്. അങ്ങനെ ബാക്കി വെച്ച് പോകാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. അതിനകത്തൊക്കെ ഇപ്പോൾ നമുക്ക് കാണാം വലിയ പാറക്കൂട്ടങ്ങൾ ആ പ്രദേശത്ത് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ആ പാറകൾക്കടിയിലൊക്കെ ആളുകളുണ്ടോ എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട ഒരു ചോദ്യവുമാണ്. ആ പാറകളൊക്കെ നേരത്തെ മാറ്റി അവിടെ ഇവിടെയൊക്കെ കൊണ്ടിട്ടതാണ്, മറ്റിടങ്ങളിൽ നിന്നൊക്കെ മാറ്റി അതിന്റെ മണ്ണിനടിയിൽ നിന്നൊക്കെ മാറ്റി കൊണ്ടുവന്ന പാറകൾ കൂടിയാണ്. ഒരു വലിയ പാറ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് കാണിച്ചു തരാം. പരിശോധന ആ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഒരു വലിയൊരു പാറ, അതായത് ഈ മുണ്ടക്കൈ പ്രദേശത്തെ മുഴുവൻ ടൗണിനെ മുഴുവൻ ഉഴുതു മറച്ചു കൊണ്ടുപോയ ഒരു പാറ നമുക്ക് കാണാം. വലിയൊരു പാറയാണ് അത്. കാണുമ്പോൾ തന്നെ അതിന്റെ ഭീകരത നമുക്ക് മനസ്സിലാവും. ഭീമാകാരമായ ഒരു പാറയാണ് ആ പള്ളിയുടെ മുന്നിൽ ഇരിക്കുന്നത്. നേരത്തെ കുറച്ചുകൂടി മുകളിലായിരുന്നു ആ പാറ ഉണ്ടായിരുന്നത്. ആ പാറ ഈ ദുരന്തത്തിൽ ഉരുൾപൊട്ടി വന്ന് ഇവിടേക്ക് ഒലിച്ചിറങ്ങി വന്ന പാറയാണ്. ആ പാറ നേരത്തെ താഴേക്കൊന്നും ഇറങ്ങിപ്പോകാതെ തടഞ്ഞു നിർത്തുകയായിരുന്നു. അതായത് മറ്റു കല്ലുകളൊക്കെ വെച്ച് അത് പിടിച്ചു നിർത്തുകയായിരുന്നു. ഇന്നിപ്പോൾ ഈ പരിശോധനയുടെ ഭാഗമായിട്ട് ആ പാറ അവിടെ നിന്ന് മാറ്റി താഴേക്ക് ഇറക്കി റോട്ടിലേക്ക് ഇറക്കിയിട്ടിരിക്കുകയാണ്. അതെന്നാലും താഴേക്ക് ഉരുണ്ടു പോവുകയോ മറ്റൊരു വീണ്ടും അത് ഒരു അപകടം, കാരണം നിരവധി ആളുകൾ ഈ പ്രദേശത്തേക്കൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പോകാതിരിക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റോഡിൽ നിന്ന് ആ ജെ സി ബി പള്ളിയുടെ മുന്നിലേക്ക് പള്ളിയുടെ പരിസരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ പ്രദേശത്താണ്, ആ മുണ്ടക്കയിലെ മസ്ജിദിനടുത്താണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അത് ഏത് മേഖലയിലാണ് പരിശോധന നടത്തേണ്ടത് എന്നുള്ളത് സന്നദ്ധ പ്രവർത്തകർ ആ NDRF സംഘം ഉൾപ്പെടെയുള്ള ജെ സി ബി ഓപ്പറേറ്റർമാരോടും വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അവർ ആ പരിസരത്തേക്ക് പരിശോധിച്ചെങ്കിലും ഒരു ചെറിയൊരു മേഖല അത് വിട്ടുപോവുകയായിരുന്നു. അങ്ങനെ വിട്ടുപോകാൻ അനുവദിക്കില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് അവർ തടഞ്ഞു നിർത്തി പ്രതിഷേധിച്ചത്. ഏതായാലും ആ പ്രതിഷേധം മുഖവിലേക്ക് എടുത്തുകൊണ്ട് അവർ വീണ്ടും ആ പരിശോധന ഇനിയും തിരച്ചിൽ എത്തേണ്ടതുണ്ടെങ്കിൽ അവിടെയൊക്കെ എത്തണം. ഒരാളുടെയെങ്കിലും ഉറ്റവരാരെങ്കിലും അവിടെ മണ്ണിൽ കിടപ്പുണ്ടെങ്കിൽ അവരെ പുറത്തെടുക്കണം. അതുതന്നെയാണ് ഈ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും രക്ഷപ്പെടുന്നുണ്ടാവുക. ഈ മേഖലയിലെല്ലാം തന്നെ പരിശോധന നടത്തിയെങ്കിലും ഒരു ചെറിയ ഇടമാണ് ബാക്കിയുണ്ടായിരുന്നത്. അവിടെ കൂടി പരിശോധന നടത്തണം. എന്തെങ്കിലും അവശേഷിപ്പുണ്ടെങ്കിൽ അത് കണ്ടെത്തുക തന്നെ വേണമെന്നതാണ്. വയനാട്ടിലെ ദുരന്ത ഭൂമിയിലെ നേർക്കാഴ്ചകളെല്ലാം തന്നെ നമ്മെ വേദനിപ്പിക്കുന്നതാണ്. രക്ഷാപ്രവർത്തനം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഓരോ മേഖലയും ഇങ്ങനെ ജെ സി ബികളും ഹിറ്റാച്ചികളും മനുഷ്യരൊക്കെ തന്നെയും അവിടെ പരിശോധന നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തെങ്കിലും പ്രതീക്ഷയുടെ ഒരു തിരുനാളമെങ്കിലും ബാക്കിയുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി.